ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ ഈ വെട്ട് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിൾ മാറ്റ് അഥവാ നമുക്ക് ഡോർമെറ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് വെട്ട് കഷ്ണങ്ങൾ വേണം. നമ്മുടെ വീട്ടിൽ തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും വെട്ട് കഷ്ണങ്ങൾ ഉണ്ടാവും കണ്ടോ. ഇതുപോലെ പല ഷേപ്പുകളിലായിട്ടുള്ള ഓരോ പീസുകളായിട്ടും എൻ്റെ കയ്യിലുള്ളത്. ഇത് കൂടുതലും എൻ്റെ കയ്യിലുള്ളത് നൈറ്റിയുടെ പീസുകളൊക്കെ കട്ട് ചെയ്തതിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ പഴയ തുണികളുണ്ടെങ്കിൽ അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ വെട്ട് പീസുകളൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സാരിയുടെ തലഭാഗം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പല്ലു ഭാഗം എന്നൊക്കെ പറയും. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പഴയ സാരിയുടെ ഒരു തലഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ നാലാക്കിയിട്ടൊന്നും മടക്കിയിടാം കേട്ടോ. അപ്പോൾ ഇത് കോട്ടൻ്റെയാണ്. അപ്പോൾ കോട്ടൻ്റെ തന്നെ ക്ലോത്ത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് സാരി ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ക്ലോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തുണിയുടെയൊക്കെ ബാക്കി സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ അതും മതിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല തുണിയൊന്നും വേണം എന്നൊന്നുമില്ല. ഇത് പഴയൊരു സാരിയുടെ ഒരു പീസാട്ടോ. അത് നമ്മൾ ലെവൽ ചെയ്തിട്ടൊന്ന് നാല് ഭാഗവും ലെവൽ ചെയ്തിട്ടൊന്ന് കൊടുക്കണം. ഒപ്പം ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കറക്റ്റ് അളവുകളൊക്കെ ചെയ്യണം എന്നാണെങ്കിൽ അളവെടുത്തിട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ അളവെടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ സാരിയുടെ ആ ഒരു അളവിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നാല് ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിടുമ്പോൾ അത് തമ്മിൽ വേർപെട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാല് ഭാഗവും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നാല് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വെട്ട് കഷ്ണങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണ്ടേന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു പീസ് നമ്മൾ വെട്ട് കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു സൈഡ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്ത ഭാഗം മടക്കിയ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. പീൻ്റെ അരികുവശങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ മേലെ മേലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ അരികുവശങ്ങളൊക്കെ കവറായി വന്നോളും. അപ്പോൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു പീസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പീസിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം ഒന്ന് നമുക്ക് ഏത് ഭാഗമാണ് മടക്കാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ മടക്കിയിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികിനോട് ചേർന്നിട്ട് തന്നെ അടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ പീസുകളിങ്ങനെ എടുത്തിട്ട് ഓരോ ഭാഗത്തിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ കവറായി എടുക്കണം. കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതായിട്ട് വരും. സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ ഇതിനൊരിത്. പക്ഷെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അവസാനം നമ്മൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയുള്ള തുണികളൊക്കെ ആണെങ്കിൽ അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. വെട്ട് പീസുകൾ ചിലപ്പോൾ എപ്പോഴും എല്ലാവരുടെയും കയ്യിലുണ്ടാവണമെന്നില്ല, തയ്ക്കുന്നവരുടെ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ ഓരോ ഷേപ്പുകളിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ ഇത്രയും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും നമ്മൾ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അവസാനം കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ വെട്ട് കഷ്ണങ്ങൾ മുഴുവനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയാണ് ഇപ്പം തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാല് ഭാഗവും നമുക്കങ്ങനെ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിലെടുത്തിരിക്കുന്നത് കോട്ടൻ്റെ പീസുകളാണ് കൂടുതലെടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാം കോട്ടൻ്റെ പീസുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ കോട്ടൻ്റെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ താഴ്ഭാഗത്തൊക്കെ നിറയെ നൂലുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോ, ഈ ഭാഗത്തൊക്കെ നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ.
ഇനി നമുക്ക് ഇതിൻ്റെ നാല് ഭാഗവും നമുക്കൊന്ന് ഭംഗിയിലൊന്ന് പൈപ്പിംഗ് പോലെ ഒന്ന് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ സാരിയുടെ തന്നെ ബോർഡർ ആയിട്ടുള്ളൊരു ഭാഗമാട്ടോ. ഇത് വേറൊരു സാരിയാണ്, ഇതൊരു ഷിഫോൺ മോഡൽ, ഒരു തളന്ന പോലത്തെ ഒരു സാരി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഭാഗമാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു വെട്ട് പീസായിരുന്നു. അപ്പോൾ അത് ഞാൻ കളയാൻ വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്കിത് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് കേട്ടോ നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ചീത്ത ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചിടുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബോർഡർ ഭാഗം നമുക്ക് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നാല് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാൻ സ്ട്രെയിറ്റ് പീസ് തന്നെയായിട്ട് എടുത്ത്, ഇനി ക്രോസ് പീസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ക്ലോത്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസുകൾ ജോയിൻ്റ് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നാല് ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വെട്ട് പീസുകൾ എടുക്കുമ്പോൾ കോട്ടൻ്റെ പീസുകൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനെല്ലാം കോട്ടൻ്റെ പീസുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡോർമെറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഡോർമെറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ തിക്നെസ് കുറവാണെങ്കിൽ നമുക്ക് താഴെയിടുന്ന ക്ലോത്ത് നമുക്ക് ഒരു രണ്ട് എണ്ണം കൂടി കൂടുതലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വെട്ട് കഷ്ണമൊന്നും ആരും കളയണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.